നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷവിദ്യയിലേക്ക് സ്വാഗതം. ജ്യോതിഷവിദ്യയിലെ നാലാം ഘട്ടമായ കത്തുകളിലേക്ക് നമുക്ക് കടക്കാം. ഈ വാരം നമുക്ക് മണ്ണാർക്കാട് നിന്നുമാണ് എഴുത്ത് വന്നിരിക്കുന്നത്. മണ്ണാർക്കാട് നിന്നും ഉഷയാണ് നമുക്ക് എഴുത്ത് അയച്ചിരിക്കുന്നത്. എൻ്റെ പേര് ഉഷ. എനിക്ക് കഴിഞ്ഞ മാസം ഒരു പെൺകുഞ്ഞ് ജനിച്ചു. കുട്ടിയുടെ ജാതക പ്രകാരമുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ അറിയുവാൻ വേണ്ടിയിട്ടാണ് ഈ കത്ത് അയക്കുന്നത്. ഗണ്ഡാന്ത ദോഷം നക്ഷത്രത്തിലുണ്ടോ എന്നുള്ളത് പറയണം. ജാതകത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതിനു വേണ്ട പരിഹാരങ്ങൾ കൂടി പറഞ്ഞു തരണം. ഗുണബലമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതുകൂടി പറയുമല്ലോ എന്നാണ് ഉഷ എഴുതി ചോദിച്ചിരിക്കുന്നത്. 2022 ഒക്ടോബർ മാസം 9 വൈകുന്നേരം 6:49 ജനിച്ചിരിക്കുന്നത്. രേവതി നക്ഷത്രമാണ്. ഗണ്ഡാന്ത ദോഷമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രേവതി നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും അശ്വതി നക്ഷത്രത്തിൻ്റെ തുടക്കത്തിലെ കാൽഭാഗവുമാണ് ഗണ്ഡാന്ത ദോഷമായിട്ട് പറയാം. അതിൽ കാലിൽക്കാലൊക്കെ ഒത്തുവന്നാൽ മാത്രമാണ് പൊതുവേ ഗണ്ഡാന്ത ദോഷത്തിന് കൂടുതൽ പ്രാബല്യം നമുക്ക് കൽപ്പിക്കേണ്ടതായിട്ടുള്ളൂ. ഇവിടെ നമ്മൾ നോക്കുന്നതായിരിക്കുന്ന സമയത്തിൽ നക്ഷത്രം ആരംഭിച്ച് 6 നാഴികയും 16 വിനാഴികയും കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടി ജനിച്ചു. അപ്പം രേവതി നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിലാണ് ജനനം സംഭവിച്ചിരിക്കുന്നത്. ആദ്യ പാദത്തിൽ ജനിച്ചുകൊണ്ട് യാതൊരു തരത്തിലായിരിക്കുന്ന ദോഷവും ഇല്ല. മറിച്ച് അഭിവൃദ്ധി കൂടിയിട്ടാണ് പ്രധാനമായിട്ടും പറയുന്നത്. ജാതകവശാൽ ഒരുപാട് നല്ല ഭാഗ്യയോഗങ്ങളുള്ള ജാതകമാണ്. ഗജകേസരി യോഗം കൂടാതെ പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ 2-3 ഭാഗ്യയോഗം, ഭദ്രമഹായോഗവും ഹംസമഹായോഗവും ശശമഹായോഗവും ജാതകത്തിലുണ്ട്. അത് കൂടാതെ നീചഭംഗ രാജയോഗം, അതിമാനുഷ യോഗം, ആജ്ഞാചക്രവർത്തി യോഗം തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭങ്ങളായിരിക്കുന്ന രാജയോഗങ്ങൾ നിരവധി ജാതകത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള ഗുണകരമായിട്ടുള്ള അനുഭവത്തിൽ തന്നെ പ്രധാനമായിട്ടും വരും എന്നാണ് ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നത്. കുട്ടിയുടെ ജാതകപ്രകാരം 22 ശേഷം വരുന്ന ശുക്രദശ കാലഘട്ടം ഏറ്റവും നല്ല ഗുണം ചെയ്യുന്നതാണ് പറയുക. 15 വരെയുള്ളായിരിക്കുന്ന കാലഘട്ടം അച്ഛനും അമ്മയ്ക്കും ഗുണപ്രദമായിട്ടുള്ള സമയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൊരു 3.5 വരെ ബാലാരിഷ്ടതാ സമയം പറയുന്നുണ്ട്. ബാലാരിഷ്ടതാ ദോഷം നിവൃത്തിക്ക് വേണ്ടിയിട്ട് മാസം പ്രതി ജന്മനക്ഷത്രം തോറും ശിവങ്കിലുള്ള ഗണപതിക്ക് കറുകമാല വഴിപാട് നടത്തിക്കുന്നത് വളരെയധികം നന്നായിരിക്കും എന്നാണ് പറയുക. ലഗ്നത്തിൽ രാഹു ഉള്ളതും ലഗ്നാധിപതിയായിരിക്കുന്ന ചൊവ്വ 2 ഗുളികനോടുകൂടി ചേർന്ന് നിൽക്കുന്നതും ഒരല്പം പ്രയാസത്തിന് ചെയ്യും. ആരോഗ്യപരമായിരിക്കുന്ന പ്രയാസത്തിന് ചെയ്യും. പ്രത്യേകിച്ചിട്ട് തലയുടെ ഭാഗത്തിൽ മൂർധാവിൽ മുറിവുകളോ മറ്റോ വരാനുള്ളൊരു സാധ്യത പറയേണ്ട. അപ്പോൾ ഈ 3.5 വീഴ്ചകളോ കാര്യങ്ങളെല്ലാം തന്നെ സംഭവിക്കാനും അതുവഴി മായാത്ത മുറിവുകൾ ശിരസിലുണ്ടാകാനും സാധ്യത ചെറുതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന അനിഷ്ടങ്ങളൊന്നും തന്നെ വരാതെ നമ്മുടെ ഭാഗത്തുനിന്നുള്ള ശ്രദ്ധ കൂടിയിട്ടുണ്ടായിരിക്കണം. അതുകൂടാതെ ക്ഷേത്രത്തിൽ കൂടിയിട്ട് ഈ പറഞ്ഞ വഴിപാട് കരകമാല എന്നുള്ളതായിരിക്കുന്ന വഴിപാട് നടത്തുക. എന്തായാലും കുട്ടിയുടെ ജാതകവശാൽ ഒരാൾക്കും ദോഷമില്ല. അതുമാത്രമല്ല കുട്ടിക്കും അച്ഛനും അമ്മയ്ക്കുമെല്ലാം തന്നെ അഭിവൃദ്ധിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കത്തിൽ ചോദിച്ച പോലെ ഗണ്ഡാന്ത ദോഷ സമയത്തിലല്ല കുട്ടിയുടെ ജനനം സംഭവിച്ചിരിക്കുന്നത്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെട്ടുണ്ടായ വിലാസം KP ശ്രീവാസ്തവ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ആലത്തൂർ. ഫോൺ നമ്പർ 9447-3201-92. ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.